രാജസ്ഥാനിലെ മൈനിങ് കേസും അന്വേഷിച്ചാൽ അതിനകത്തേക്ക് ഒരു പുതിയ ആള് കടന്നു വരികയാണ്. അത് വീണയാണ്. ബിനാമി കാര്യങ്ങൾ നടത്തുമ്പോൾ പെട്ടെന്ന് അതിന്റെ രേഖകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ വിഷയം കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള കേസ് അന്വേഷണം അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോകുമ്പോൾ പിണറായി വിജയന്റെ വീട്ടുപടിക്കലേക്ക് ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയോട്, വീണയുടെ അനധികൃത ബിസിനസ്സിലേക്ക് ഈ സാധനം കൂടി കടന്നു വരും. നിങ്ങൾ രണ്ടുപേരും കെ സി വേണുഗോപാലും ആരിഫും കരിമണൽ കർത്തയും വീണയും ഒന്നാണ്. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയനെ കൊണ്ട് ആ സഭയ്ക്കകത്ത് മൂക്കുകൊണ്ട് ചവരപ്പിച്ചേനെ. നമസ്കാരം. തിരഞ്ഞെടുപ്പിൽ നിന്നപ്പോഴെല്ലാം വോട്ട് വിഹിതം ഉയർത്തിയ ചരിത്രമാണ് ബി ജെ പി നേതാവായ ശോഭാ സുരേന്ദ്രനുള്ളത്. ആ ശോഭാ സുരേന്ദ്രനാണ് കെ സി വേണുഗോപാലിനെതിരെയുള്ള പോരാട്ടം തുടങ്ങിവെച്ചത്. സത്യത്തിൽ അത് കെ സി വേണുഗോപാലിനെതിരെ മാത്രമായിരുന്നില്ല, കരിമണൽ കർത്തയ്ക്കെതിരെ തുടങ്ങിവെച്ച പോരാട്ടമായിരുന്നു. അത് പലരും പിന്നീട് ഏറ്റെടുത്തെങ്കിലും അതിൻ്റെ തുടക്കക്കാരി ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുകയാണ്, കെ സി വേണുഗോപാൽ ജയിച്ചാലും അഴിക്കുള്ളിലാകും, അതിനുള്ള നടപടിക്രമങ്ങൾ താൻ ചെയ്തിട്ടുണ്ട്, തെളിവുകളുണ്ട്, വെറുതെ വിടില്ല. കരിമണൽ കർത്തയും വീണ വിജയനും പിണറായി വിജയനും കെ സി വേണുഗോപാലും ഒരേ അച്ചുതണ്ടിൽ കറങ്ങുന്നവരാണ്. അവരുടെ ഉദ്ദേശം ഒന്നു തന്നെയാണ്, വീണക്ക് വെറുതെ കിമ്പളം കിട്ടുക മാത്രമല്ല അവർക്കതിൽ കൃത്യമായ പങ്കുണ്ട്. എക്സാലോജിക്ക് ഇവർ തുടങ്ങിയതും കൃത്യമായ ലക്ഷ്യം വെച്ചു തന്നെ. കഴക്കൂട്ടം തിരഞ്ഞെടുപ്പിൽ താൻ ജയിച്ചിരുന്നെങ്കിൽ ഇന്ന് നിയമസഭയിൽ പിണറായിയെ ഇക്ഷാവരപ്പിക്കാൻ തനിക്ക് കഴിയുമായിരുന്നു. ഇനിയുള്ളത് എം പി സ്ഥാനത്തിലാണ്. ഒരു പേന പോലുമില്ലാതെ തനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു എം പി ആയിരിക്കുമ്പോൾ, അതായത് ഒരു സിഗ്നേച്ചർ ചെയ്യാൻ ഉറപ്പുള്ളപ്പോൾ, അധികാരമുള്ളപ്പോൾ തനിക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഭവിഷ്യത്തുകൾ വന്നു എന്ന് പറഞ്ഞാലും കെ സി വേണുഗോപാലും പിണറായിക്കുമെതിരായുള്ള ഒരു പോരാട്ടത്തിൽ നിന്നും താൻ പിന്നോട്ട് വാങ്ങില്ല. അത് വളരെ ആലോചിച്ച് കേന്ദ്ര നേതൃത്വത്തോടും തീരുമാനിച്ച് ഉറപ്പിച്ച ശേഷമാണ് താൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. കെ സി വേണുഗോപാൽ വെറുതെ എം പി സ്ഥാനം നോക്കി വെള്ളമിറക്കേണ്ട ആവശ്യം വരില്ല. ഇനി എം പി ആയാലും അയാളെ അഴിക്കുള്ളിലാക്കാനുള്ള എല്ലാ കരുതലുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. പിണറായിയെയും വെറുതെ വിടില്ല. പിണറായിയെയും മകളെയും കൂട്ടാതെ താൻ അടങ്ങില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. അപ്പൊ ബിനാമി കാര്യങ്ങൾ നടത്തുമ്പോൾ പെട്ടെന്ന് അതിന്റെ രേഖകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ വിഷയം കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള കേസ് അന്വേഷണം അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോകുമ്പോൾ പിണറായി വിജയന്റെ വീട്ടുപടിക്കലേക്ക് ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയോട്, വീണയുടെ അനധികൃത ബിസിനസ്സിലേക്ക് ഈ സാധനം കൂടി കടന്നു വരും. നിങ്ങൾ രണ്ടുപേരും കെ സി വേണുഗോപാലും ആരിഫും കരിമണൽ കർത്തയും വീണയും ഒന്നാണ്. കെ സി വേണുഗോപാൽ ഇരുന്നും കിടന്നും നിന്നും ആലോചിച്ചിട്ടാണ് എനിക്കെതിരെ കോടതി പോയിട്ടുള്ളത്. 18 ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ മുക്കി കെ സി വേണുഗോപാൽ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഭയപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു സാഹചര്യം എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഗോകുലം ഗോപാലിനേക്കാൾ വലിയ മുന്തിയ ആളുകൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ആ ചാനലിനകത്ത് ഷെയർ ഹോൾഡേഴ്സിൽ ഭീകരവാദികളുടെ വരെ പണം പറ്റിക്കൊണ്ടാണ്. നേരത്തെ എന്തുകൊണ്ടാണ് ഈ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പാകെ ഈ കാര്യങ്ങളൊന്നും കൊണ്ടുവരാതിരുന്നത്? ഇലക്ഷൻ സമയത്തിന് മുൻപാണോ, 3.5 കൊല്ലം മുമ്പ് കരിവന്നൂരിലെ തട്ടിപ്പ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോയത് പൊതുസമൂഹം അറിഞ്ഞതെപ്പോഴാണ്? 3 വർഷത്തിന് ശേഷമല്ലേ? കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കെ സി വേണുഗോപാലിന്റെ അനധികൃതമായിട്ടുള്ള പണ സമ്പാദനത്തിനെ കുറിച്ച് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് ശിശ്രാം ഓലയുടെ രാജസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ രേഖകൾ മാത്രമേ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ദേശീയ ഏജൻസി മുൻപാകെ വിഷയം അവതരിപ്പിച്ചിട്ട് എത്ര സമയമായെന്ന് എനിക്കല്ലേ അറിയൂ. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കും, ദേശീയ ഏജൻസി എന്താ? ദേശീയ ഏജൻസി കാര്യങ്ങളെല്ലാം പഠിച്ച് പരിശോധിച്ച് കൃത്യമായി അരവിന്ദ് കെജ്രിവാളിനെ കൈകാര്യം ചെയ്യാൻ ഇത്രയും കാലതാമസം വന്നു അല്ലേ? അതിനെക്കുറിച്ച് പരിപൂർണമായി പഠിക്കാനാണ്. ചിദംബരത്തിനെ മാസങ്ങളോളം അന്വേഷിച്ച് അവസാനം ചിദംബരത്തിനെ ജയിലിൽ അയക്കാൻ സാധിച്ചുവെങ്കിൽ കെ സി വേണുഗോപാലിനെയും ജയിലിൽ അയക്കാനുള്ള പദ്ധതികളുണ്ട്. ഇത് കെ സി വേണുഗോപാൽ മാത്രമല്ല, എക്സാലോജി കമ്പനി പിണറായി വിജയന്റെ കമ്പനിയാ, മകളുടെ കമ്പനിയാ. ഈ എക്സാലോജി കമ്പനിയാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഈ കരിമണൽ കർത്തയുടെ മണലിറക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയും പിണറായി വിജയന് ബന്ധമുണ്ട്. ദുബായിൽ കെ സി വേണുഗോപാലും കരിമണൽ കർത്തയും
പിന്നെ ഈ ഫയല് സഹായിക്കാൻ വേണ്ടി പിണറായി വിജയനും വന്നത് വെറുതെയല്ല. ഈ കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള കരിമണൽ കേസും രാജസ്ഥാനിലെ മൈനിങ് കേസും അന്വേഷിച്ചാൽ അതിനകത്തേക്ക് ഒരു പുതിയ ആൾ കടന്നു വരികയാണ്, അത് വീണയാണ്. ആ വീണ നോക്കുകൂലിക്ക് വാങ്ങിയിട്ടുള്ള പണം മാത്രമല്ല പിണറായി വിജയൻ പി വി അല്ലെങ്കിൽ വീണ എന്നുള്ള പേര് വന്നിട്ടുണ്ടല്ലോ, അത് നോക്കുകൂലിയൊന്നുമല്ല. ഈ വീണയ്ക്ക് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബന്ധമുണ്ട്. അപ്പൊ ബിനാമി കാര്യങ്ങൾ നടത്തുമ്പോൾ പെട്ടെന്ന് അതിന്റെ രേഖകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ വിഷയം കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള കേസ് അന്വേഷണം അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോകുമ്പോൾ പിണറായി വിജയന്റെ വീട്ടുപടിക്കലേക്ക്, ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയോട്, വീണയുടെ അനധികൃത ബിസിനസ്സിലേക്ക് ഈ സാധനം കൂടി കടന്നു വരും. നിങ്ങൾ രണ്ടുപേരും കെ സി വേണുഗോപാലും ആരിഫും കരിമണൽ കർത്തയും വീണയും ഒന്നാണ്. ഒരു വക്കീൽ നോട്ടീസ് എനിക്ക് വന്നിട്ടില്ല, എന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഈ കെ സി വേണുഗോപാലിന് ഏതെല്ലാം മേഖലകളിൽ പണം സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ദേശീയ ഏജൻസി മുൻപാകെ ഞാൻ മുന്നോട്ട് പോയി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്നുള്ളത് അന്ന് നേരിട്ട് ഞാൻ വന്ന് കണ്ടു. ഞാൻ അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പൊ അങ്ങനെ ചെയ്യണ്ടേ, വേണുഗോപാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കണം, വേണ്ടേ? 24 മണിക്കൂറിനുള്ളിൽ കേസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ഈ മേജർ മൈനിങ്ങിന് ആലപ്പുഴ തീരത്തെ ഉപയോഗപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ കത്തുണ്ട്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനമുണ്ട്. 18 ദിവസം കെ സി വേണുഗോപാൽ ഇരുന്നും കിടന്നും നിന്നും ആലോചിച്ചിട്ടാണ് എനിക്കെതിരെ കോടതി പോയിട്ടുള്ളത്. 18 ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ മുക്കി കെ സി വേണുഗോപാലിന് വേണ്ടി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയൽ കാണാതായി, മാധ്യമങ്ങളിൽ വാർത്ത വന്നില്ലേ? എവിടെ ഫയലുകൾ? അത് കഴിഞ്ഞു, അന്ന് ഇവിടെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ കേരളത്തില് വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ച് ഈ അഴിമതിക്കാരനായിട്ടുള്ള കെ സി വേണുഗോപാലിന്റെ വക്കീലായിട്ട് രംഗത്ത് വന്നു. മറ്റേ വെള്ളിമൂങ്ങ സിനിമയില് ബിജു മേനോന്റെ ഒരു കഥാപാത്രമുണ്ട്, മണിമല മാമച്ചൻ. ആ മണിമല മാമച്ചന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് കരിമണൽ കർത്തയുടെ കേസും വേണ്ട, ഒന്നും വേണ്ട, പണം മതി എന്ന് തീരുമാനിച്ച് ഞാനൊക്കെ വിചാരിച്ചത് ഒരു ചെറുപ്പക്കാരൻ, ഈ മാത്യു കുഴൽനാടനൊക്കെ അല്പം ധർമ്മമുണ്ടാകുമെന്നാണ്. അപ്പൊ കരിമണൽ കർത്തയുടെ പണത്തിന്റെ മുകളിൽ ഒരു പരുന്തും പറക്കില്ല. ശോഭാ സുരേന്ദ്രന്റെ നീക്കം എന്തായി? അല്ല, അങ്ങനെ ഒരു ചോദ്യത്തിനെ പ്രസക്തിയില്ല. കാരണം എന്താണ്, സംസ്ഥാന ഘടകമാണെങ്കിലും അഖിലേന്ത്യാ ഘടകത്തിൽ ഈവൻ മോദിജി അമിത്ഷാജി ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പുമായിട്ട് ബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരാൾ കാര്യങ്ങൾ സംസ്ഥാന ഘടകത്തോടും അഖിലേന്ത്യാ ഘടകത്തോടും സംസാരിക്കാതെ ഇങ്ങനെയുള്ള വലിയ വമ്പന്മാരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുമോ? പോവില്ലല്ലോ. അപ്പൊ അത്യാവശ്യം ഒരു ബുദ്ധി എനിക്കും ഉണ്ടാവും, ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കും. അപ്പോ എന്നെ അങ്ങനെ പെട്ടെന്ന് ഈ വക കാര്യങ്ങളിൽ ഏതെങ്കിലും ചില ആളുകൾ വന്ന് അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാനോ ഭീഷണിപ്പെടുത്താനോ പെട്ടിയിൽ നിറച്ച് പണം കാണിക്കാനോ ഒന്നും വന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് അങ്ങേയറ്റത്തോളം ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. കോലളമ്പ് ഭൂമി തട്ടിപ്പ് കേസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനും ആ സ്വത്ത് മുഴുവൻ ഇന്ന് മരവിച്ച് കിടക്കുന്ന അവസ്ഥയിൽ എത്തിക്കാനും എടപ്പാൾ കോലളമ്പിലെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മാതൃഭൂമി പോലൊരു പത്രം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. തീർച്ചയായിട്ടും ആയിരിക്കാം. കാരണം ഞാനതില് കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് നോക്കൂ, ഒരു സ്ത്രീ ഒരു 9-ാമത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിലും എന്നെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചവരുണ്ട്. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയനെ കൊണ്ട് ആ സഭയ്ക്കകത്ത് മൂക്കുകൊണ്ട് ശാവരപ്പിച്ചേനെ. അപ്പൊ അതിനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഒരു സ്ത്രീ ഇവിടെ വന്ന് പാർലമെന്റിൽ ത്രികോണ മത്സരം ഉണ്ടാകുന്നു, ഇവിടെ ജനം മുഴുവൻ സ്വീകരിക്കുന്നു, ഓരോ ദിവസവും ആർ എസ് എസ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പ്രാദേശികമായിട്ട് ആളുകൾ ഞങ്ങളിലേക്ക് വരുന്നു, വലിയൊരു ഒരു ബൂം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ എന്റെ സഹപ്രവർത്തകരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ബുദ്ധിയാണ് ചാനൽ ഉപയോഗിച്ചത്, ശോഭാ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്താണ് എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ വരുത്തി തീർത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ പ്രവർത്തകരും ഞാനും 2 തട്ടിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ആ അത് അനുഭവിക്കുന്ന സമയത്ത് ഞാൻ ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് അറിഞ്ഞ് ഞാൻ ഓടി വരികയാണ്. ആ സമയത്താണ് ഇന്ത്യയിലെ 3-ാമൻ, അതായത് അമിത്ഷാ മോദിജിയും അമിത്ഷാജിയും കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയിൽ ഓർഗനൈസേഷന്റെ തലപ്പത്തുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് മിസ്റ്റർ ബി എൽ സന്തോഷ്. അദ്ദേഹം വരെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു ന്യൂസ് വരികയാണ്. ന്യൂസ് വന്നപ്പോൾ ഞാൻ വിളിക്കുകയാണ്, ഞാൻ അവരുടെ പലരെയും വിളിച്ചു, ഇത് തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ്, ഇത് എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ടും അവരെടുത്തു കളയാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നു. അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ് എന്നുള്ളത് ഈ ചാനലിനും അറിയാം,
ഇവിടുത്തെ റിപ്പോർട്ടർക്കും അറിയാം. കാരണം എല്ലാവരെയും നമ്മൾ ഇങ്ങനെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഉണ്ട്, പക്ഷെ അപ്പോൾ അവർ ചോദിച്ചു ബർത്ത്ഡേ പ്രോഗ്രാം വല്ലതുണ്ടോ, ഞാൻ പറഞ്ഞില്ല, പക്ഷേ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹമുണ്ട്, പല കാര്യങ്ങളും പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്ന് രണ്ട് ചാനലിനെ മാത്രം നമുക്ക് വിവരം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ ഒരു സ്ത്രീ പോരാട്ടം നടത്തുമ്പോൾ ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ഇവർ ജയിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ ജയിച്ചാൽ, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ ഈ മാധ്യമ സുഹൃത്തുക്കൾ കൂടി ചൂണ്ടിക്കാണിച്ച് തരുന്ന എത്രയോ പാവങ്ങളെ, എത്രയോ പാവങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു ലോബി, ഞാൻ കടന്നു പോകരുത്. കാരണം ഇന്നിരിക്കുന്ന എനിക്ക് ഒപ്പിടാനുള്ള പേനയില്ലാതെയാണ് ഞാൻ ഇത്രയും വലിയ പോരാട്ടം നടത്തുന്നത് അല്ലേ. അപ്പം ഇത്രയും വലിയ പോരാട്ടം സിഗ്നേച്ചർ ചെയ്യാൻ പേന കൂടിയുള്ള ശോഭാ സുരേന്ദ്രനാണെങ്കിൽ, എം പി ആയിട്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രനാണെങ്കിൽ, ആ ശോഭാ സുരേന്ദ്രൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സാഹചര്യം എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഗോകുലം ഗോപാലിനേക്കാൾ വലിയ മുന്തിയ ആളുകൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ആ ചാനലിനകത്ത് ഷെയർ ഹോൾഡേഴ്സിൽ ഭീകരവാദികളുടെ വരെ പണം പറ്റിക്കൊണ്ടാണ് പോകുന്നത്. മലപ്പുറത്തു നിന്നുള്ള ഒരാളുടെ ലിസ്റ്റും കോഴിക്കോട്ടു നിന്നുള്ള ഒരാളുടെ ലിസ്റ്റും അതുണ്ട്. ഒന്ന് പറയട്ടെ, ഗോകുലം ഗോപാലൻ 24 ചാനലിൽ എത്ര ശതമാനം ഷെയർ ആദ്യത്തിനുള്ളത്? കൂട്ടുകാരാരൊക്കെയാണ്?